നെക്സ്റ്റ് ഫിഗർ നമ്മൾ വരക്കാൻ പോകുന്നത് ലോക്കിംഗ് അറേഞ്ച്മെന്റ് ഓഫ് നട്ടാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് നട്ടുകളൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നത് അല്ലെ, പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടോ? അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഇതാണ് നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചാൽ മതി. ഇതൊക്കെ ഏകദേശം സെയിം പോലുള്ള ഫിഗറാണ്. അപ്പോൾ ഈ സെൻട്രലുള്ള ഫിഗർ നിങ്ങൾ വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് വരക്കുന്നത് രണ്ട് നട്ടുകളാണ്. അപ്പോൾ നട്ട് വരക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഡി നമ്മളിവിടെ 20 mm ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡി 20 വെച്ചിട്ട് ആദ്യം നിങ്ങളൊരു നട്ട് വരക്കുക, ഈ താഴെയുള്ള നട്ട് വരക്കുക. മറ്റേത് ഇതും കൂടി ചെറിയൊരു വ്യത്യാസമുള്ളത് ഇവിടെ മുകളിൽ മാത്രമായിരുന്നു നേരത്തെ നമുക്ക് ഇതുണ്ടായിരുന്നത് ആർക്ക് റേഡിയസ്. ഇവിടെ താഴെയും റേഡിയസ് വരക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് എടുത്തിട്ടല്ലേന്നോ R1 R2 എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് R1 എടുക്കുക, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് R2 എടുത്തിട്ട് ഈ ആർക്കും താഴെയും ആർക്കും വരക്കുക. ഓക്കെ, പ്രൊസീജിയറൊക്കെ സെയിം ആണ്. അതേപോലെ 0.6D ഹൈറ്റിൽ നിങ്ങൾ എടുത്തിട്ട് ഈ ഒരു നട്ടും കൂടി വരക്കുക കേട്ടോ. അപ്പോൾ R1 R2 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രണ്ടിനും സെയിം R1 R2 തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇത് വരക്കുക, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് എടുത്തിട്ട് അതേപോലെ ഇവിടെയും ആർക്ക് വരക്കുക. രണ്ട് സൈഡും ആർക്ക് വരുന്നതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങളൊരു ഒരു 5 mm ഡിസ്റ്റൻസ് എടുത്താൽ മതി കേട്ടോ. ഏറ്റവും ഈ മുകളിൽ പൊങ്ങി നിൽക്കുന്നത്, എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.2, ഈ ഉള്ളിൽ വരുന്നത് ഈ ലൈൻ അഥവാ ത്രെഡ് ലൈൻ എന്ന് പറയുന്ന 0.2 mm സൈഡിലോട്ട് എടുത്തിട്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നട്ടും വരച്ചു, മുകളിലോട്ടുള്ളത് വരച്ചു. പിന്നെ ഇത് ജസ്റ്റ് സൈഡിലോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാൽ മതി, ഡയമെൻഷനിങ് ഇല്ല, താഴോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിടുക. ഈ ലൈന് കറക്റ്റായിട്ട് കുറച്ച് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ജസ്റ്റ് കുറച്ച് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊന്നും കറക്റ്റ് ഡയമെൻഷൻ ഇല്ല, നിങ്ങൾ കുറച്ചുകൂടി താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അടുത്ത ലോക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇത്. ഇതിൽ നട്ട് വിത്ത് സ്പ്ലിറ്റ് പിന്നുണ്ട്, കാസ്റ്റിൽ നട്ട് വിത്ത് സ്പ്ലിറ്റ് പിന്നി, രണ്ട് ഫിഗറാണ് നിങ്ങൾ വരക്കേണ്ടത്. ഇത് വരക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് വരക്കുക, ഇത് പറയുന്നത് ആദ്യം നിങ്ങൾ ഈ ഡി എടുത്തിട്ട് ഈ നട്ട് വരക്കുക, അതിനുശേഷം 0.5D എന്ത് ചെയ്യുക, മുകളിലോട്ട് ഈ കറക്റ്റ് ഇങ്ങോട്ട് 0.5D എടുത്തിട്ട് ചെയ്യാം. 0.5D എന്ന് പറഞ്ഞാൽ 10 mm വരും, 10 mm മുകളിലോട്ട് എടുത്തിട്ട് ചെയ്യാം. പിന്നെ ഇത് ഈ പിന്നെ ഇത് ത്രെഡിൽ എന്ന് പറഞ്ഞാൽ 0.2 എടുത്തിട്ട് ചെയ്താൽ മതി. 0.2 അഥവാ 2 mm എടുത്തിട്ട് ഇങ്ങോട്ട് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് അല്ലേ. അതെന്ന് പറഞ്ഞത് നമ്മൾ പല ഇലക്ട്രിക്കലിൻ്റെ ഇതിലും നമ്മളൊരു ഇങ്ങനൊരു സംഭവം ഉള്ളിലോട്ട് പിന്ന് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്ന് പിന്നിട്ട് അവിടെ ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നിടുന്നത്. ഈ ഒരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ സംഭവം എങ്ങനെ വരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളാണ്. ഈ വരക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ ഡയമെൻഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അഥവാ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് D/4 ആണ്. അപ്പോൾ നമ്മൾ 20 എടുത്തത് കൊണ്ട് നമ്മളിവിടെ 5 mm ആയിട്ട് കിട്ടും. ഓക്കെ, അതേപോലെ ഈ ഡിസ്റ്റൻസ് ഈ ലെങ്ത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D/2 ആണ്, അത് 10 mm ആണ്. അപ്പോൾ നിങ്ങൾ ഈ പിന്നെ ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് 10 mm അല്ല ടോട്ടൽ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 5, ഇവിടുന്ന് ഇങ്ങോട്ട് 5 എടുക്കുക, അതേപോലെ മുകളിലോട്ട് 5 mm എടുക്കുക, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആർക്കായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ സംഭവം വരച്ചു, ഇത് വരച്ചു, ഇതും വരച്ചു. ഓക്കെ, ഇന്നത് ഇതിന് കറക്റ്റ് ഡയമെൻഷനിലെ കുറച്ച് താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാൽ മതി, താഴത്തോട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് എക്സഗണലാണ്. എക്സഗണൽ വരക്കാനും ഞാൻ പ്രത്യേകം പറയുന്നില്ല, നട്ടിലെ എക്സഗണം വരച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ എക്സഗൺ വരക്കുക, ഈ സെൻട്രലിലെ സർക്കിളും ഈ ഒരു സർക്കിളൊക്കെ വരക്കുക. പിന്നെ ഈ പിന്നില്ലേ, ആ പിന്നാണ് ഈ കാണുന്നത് ടോപ്പ് എന്ന് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇതെത്ര ഈകാരം, ഈ ടോട്ടല് ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഇതേ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. അഥവാ 10 ആയിരിക്കും, 10 പകുതി എടുത്തിട്ട് കോമ്പസിൽ ഇവിടെ കുത്തിയിട്ട് ജസ്റ്റ് 5 കോമ്പസിൽ 5 ഒരു സർക്കിൾ വരക്കുക. അപ്പോൾ ടോട്ടൽ 10 കിട്ടും അല്ലേ. കോമ്പസിൽ 5 വരച്ചാൽ മതി. പിന്നെ ഈ ഒരു ചെറിയൊരു ഫിഗർ ചെറിയൊരു സർക്കിളും കൂടി വരക്കുക, അഥവാ ഒരു 5 2.5 mm എടുത്തിട്ട് ഈ സർക്കിൾ വരക്കുക കേട്ടോ. ഇനി ഈ മുകളിലോട്ട് പോകുന്ന ഇത് ഇത് എന്ന് പറഞ്ഞ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഉണ്ടോ, അത് 5 mm ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 mm എടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 mm എടുക്കുക, ഇങ്ങനെ ഡോട്ടർ ലൈൻസ് ആക്കി മാറ്റുക, എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഡിസ്റ്റൻസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഇതും വലിയ മാറ്റങ്ങളൊന്നുമില്ല.
ഇത് കാസ്റ്റൽ നട്ട് വിത്ത് സ്പ്ലിറ്റ് പിന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ നട്ട് വരുക. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.8D ആണ്. അതേപോലെ മുകളിലോട്ട് തള്ളി നിൽക്കുന്നത് 0.4D ആണ്. അപ്പോൾ ഇത് ഇവിടുന്ന് കുറച്ച് ഒരു രണ്ടമം മാറിയിട്ടാണ് ഇങ്ങോട്ട് പൊക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യം പൊക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ഒരു രണ്ടമം മാറിയിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഒരു സ്ലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനൊന്നും കറക്റ്റ് ഡയമെൻഷൻ ഇല്ല, ജസ്റ്റ് ഒരു സ്ലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഇത് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നത് ഒരു അഞ്ചമമ്മിൽ ജസ്റ്റ് മുകളിലോട്ട് പൊങ്കി പൊക്കിയിട്ട് കൊടുക്കുക. അഞ്ചോ അല്ലെങ്കിൽ നാലോ എടുക്കാം, കറക്റ്റ് ഡയമെൻഷൻ ഒരു 6 ഇഞ്ചിൽ എടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു സംഭവം കാണുന്നുണ്ടാവും, ഇത് നിങ്ങൾ ഇത് ഈ വരച്ച അതേ ഡയമെൻഷൻ തന്നെ ഇത് വരച്ചാൽ മതി. അതിന് ശേഷം മുകളിലോട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്താൽ മതി. ഇതിന് കറക്റ്റ് ഡയമെൻഷനിങ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു പൊക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇത് താഴോട്ട് കുറച്ച് ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ അതിന് ടോപ്പ് വ്യൂ നിങ്ങൾ ആദ്യം എക്സഗൺ വരക്കുക. എക്സഗൺ വരക്കുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം സർക്കിള് ഈ കാര്യങ്ങളൊക്കെ വരക്കുക. അതിനുശേഷം ഇവിടെ ഇത് വരച്ചതുപോലെ തന്നെ ഇത് ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പക്ഷെ ഇതിൻ്റെ ഇതിവിടെ വരുന്നത് ഇതിൻ്റെ പുറത്താണ് വരുന്നത് കണ്ടോ. ഈ എക്സഗണിൻ്റെ പുറത്താണ് വരുന്നത്, ഇത് എക്സഗണോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ കറക്റ്റായിട്ട് പുറത്താക്കിയിട്ട് വരക്കുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2.5 mm ഇങ്ങോട്ട് എടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് മുകളിലോട്ട് ഇത് പൊക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ, മുകളിലോട്ട് പൊക്കിയിട്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. ഈ സ്ലോട്ട് എങ്ങനെ വരക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സഗണിൻ്റെ ഈ ഫേസ് കണ്ടോ, ഈ ഫേസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലോട്ട് ഒരു ലൈൻ ഇടുക. ഓക്കെ, എല്ലാ ഫേസിൻ്റെയും സെൻറ്ററിലോട്ട് ലൈൻ ഇടുക. ഓക്കെ, ഈ ഫേസ് ഒരു 3 mm ആണ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ 3 പകുതി 1.5 mm എടുക്കുക. അത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ കറക്റ്റ് സെൻറ്ററാണ് എടുക്കേണ്ടത്. ഞാനൊരു 3 mm എക്സാമ്പിൾ പറഞ്ഞതാണ്. സെൻറ്റർ എടുത്തിട്ട് ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ 0.28D ആണ്. 0.28D നിങ്ങൾ കാൽക്കുലേറ്ററിൽ എത്രയെന്ന് കണ്ടുപിടിക്കുക. 0.28 × 20 ചെയ്താൽ മതി. അതിൻ്റെ പകുതി ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടും വരക്കുക. ഓക്കെ, അതേപോലെ ഈ 0.28D ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സെൻട്രൽ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് പകുതി എടുക്കണം, ഇവിടുന്ന് ഇങ്ങോട്ട് പകുതി എടുത്തിട്ട് 4 സൈഡിലും നിങ്ങൾ വരച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് വരക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സഗണൽ നട്ട് വരക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എക്സഗണൽ നട്ട് വരക്കാൻ അറിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഫസ്റ്റത്തെ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.